ഹായഓൾ ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി യൂട്യൂബ് കണ്ടവേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളുമാണ് ഈ ക്ലാസ് നിങ്ങൾ ആദ്യ അവസാനം വരെ കാണുക ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്കായി നൽകുന്നതാണ് അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രവുമല്ല ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ അവൈലബിൾ ആണ് ടാലന്റ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ നിന്നോ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നോ നിങ്ങൾക്ക് നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡേയിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം ജൂലൈ ഒൻപത് ജൂലൈ ഒൻപതിൻ്റെ പ്രത്യേകതയാണ് ആദ്യ വിംബിൾഡൺ മത്സരം നടന്ന ദിവസമാണ് ജൂലൈ ഒൻപത് അപ്പൊ ജൂലൈ ഒൻപത് ആദ്യ വിംബിൾഡൺ മത്സരം നടന്ന ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂലൈ ഒൻപതിനാണ് ആദ്യ വിംബിൾഡൺ മത്സരം ലണ്ടനിൽ നടക്കുന്നത് അപ്പോൾ ജൂലൈ ഒൻപതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ആദ്യ വിംബിൾഡൺ മത്സരം നടന്ന ദിവസമാണ് ജൂലൈ ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂലൈ ഒൻപതിനാണ് ആദ്യ വിംബിൾഡൺ മത്സരം ലണ്ടനിൽ നടക്കുന്നത് ഈ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെൻറ്റ് നടക്കുന്നത് ലണ്ടനിലാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ടെന്നീസിലെ നാല് പ്രധാന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് വിംബിൾഡൺ ടെന്നീസിലെ പ്രധാന നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് വിംബിൾഡൺ എന്ന് പറയുന്നത് മറ്റ് മൂന്ന് ഗ്രാൻഡ് സ്ലാമുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യത്തേതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നമുക്ക് ആ ഓർഡറിൽ തന്നെ പഠിക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ ആദ്യം നടക്കുന്നത് ഒരു വർഷത്തിലെ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം കിരീടമാണ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ അത് കഴിഞ്ഞ് നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ് അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഓപ്പൺ അത് കഴിഞ്ഞാണ് എന്ത് നടക്കുന്നത് വിംബിൾഡൺ നടക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം യു എസ് ഓപ്പൺ നടക്കും അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ യു എസ് ഓപ്പൺ ഇങ്ങനെയാണ് ഒരു വർഷത്തിലെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ ഓർഡർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഓപ്പൺ അത് കഴിഞ്ഞ് വിംബിൾഡൺ ഏറ്റവും അവസാനം യു എസ് അതിൽ വിംബിൾഡൺ മത്സരം നടന്നതിൽ ജൂലൈ ഒൻപതിനാണ് ആദ്യമായി വിംബിൾഡൺ മത്സരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂലൈ ഒൻപതിനാണ് ആദ്യം വിംബിൾഡൺ മത്സരം ലണ്ടനിൽ നടന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡേ ജൂലൈ പത്ത് ജൂലൈ പത്തിന്റെ പ്രത്യേകതയാണ് ടെസ്ല ഡേ ഇപ്പൊ ജൂലൈ പത്തിന്റെ പ്രത്യേകത ടെസ്ല ഡേ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ നിക്കോള ടെസ്ലയുടെ ജന്മദിനമാണ് ജൂലൈ പത്ത് ഇപ്പൊ ജൂലൈ പത്ത് ടെസ്ല ഡേ ആണ് നിക്കോള ടെസ്ലയുടെ ജന്മദിനം പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ലയുടെ ജന്മദിനമാണ് ജൂലൈ പത്ത് ആ ദിവസം ടെസ്ല ഡേ ആയി ആചരിക്കുന്നു ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ പത്തിനാണ് അദ്ദേഹം ജനിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ സിസ്റ്റം എന്നിവയുടെ രൂപകൽപ്പനയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രസിദ്ധമാണ് അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജൂലൈ പത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ടെസ്ല ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് നമ്മൾ പറഞ്ഞു ജൂലൈ പത്ത് ടെസ്ല ഡേ നിക്കോള ടെസ്ലെ ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ലയുടെ ജന്മദിനമാണ് ജൂലൈ പത്ത് അതുകഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ സിസ്റ്റം എന്നിവയുടെ ഒക്കെ രൂപകൽപ്പനയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രസിദ്ധമാണ് ഈ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂലൈ പത്ത് നമ്മൾ ടെസ്ല ഡേ ആയി ആചരിക്കുന്നത് ഓക്കെ അല്ലേ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡേ ജൂലൈ പതിനൊന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് ഇപ്പോൾ ജൂലൈ പതിനൊന്ന് എന്ന ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ലോക ജനസംഖ്യാ ദിനമാണ് ഏതെന്ന് പറയുന്നത് ജൂലൈ പതിനൊന്ന് അപ്പൊ ജൂലൈ പതിനൊന്നിന്റെ പ്രത്യേകത വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ഓക്കെ ഇപ്പൊ ഈ ദിനവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന ആഗോള ജനസംഖ്യയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ വർദ്ധിച്ചു വരുന്ന ആഗോള ജനസംഖ്യയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്കറിയാം ജനസംഖ്യ ക്രമാതീതമായി ഉയർന്നാൽ നമ്മുടെ നാടിനുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ദിനത്തിൻ്റെ എന്ന് പറയുന്നത് ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ലോക ജനസംഖ്യാ ദിനം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കടന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കടന്നത് ആ ദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ആയി ആചരിക്കുന്നത് ഓക്കെ അല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഇനി കറണ്ട് അഫെയർസ് മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന പോയിന്റ് രാഷ്ട്രീയ അനച്തത്വത്തെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം രാഷ്ട്രീയ അനച്തത്വത്തെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്ക നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട കാര്യമാണ് രാഷ്ട്രീയ അനച്ഛതത്തെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ശ്രീലങ്ക ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ സിംഗെ തെറ്റിപ്പോരുത് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയ രജപക്സെ അപ്പോൾ ഈ രണ്ടുപേരും തിരിഞ്ഞു പോകരുത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ റെനിൽ വിക്രമസിംഗെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെയാണ് രണ്ടുപേരും ഈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് ജൂലൈ പതിമൂന്നിന് ഇവരുടെ രാജി കൺഫേം ആയി എന്ത് ചെയ്യും പുറത്തു വരും ഓക്കെ അല്ലേ അപ്പോൾ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ അതുപോലെ തന്നെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടാബയ രാജപക്സെ ഓക്കെ അല്ലേ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വെടിവയ്പ്പിനെ തുടർന്ന് കൊല്ലപ്പെട്ട മുൻ ജപ്പാൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വെടിവയ്പ്പിനെ തുടർന്ന് കൊല്ലപ്പെട്ട ജപ്പാൻ മുൻ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ അപ്പോൾ ഷിൻസോ ആബെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വെടിവയ്പ്പിനെ തുടർന്ന് മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കിഴക്കൻ ജപ്പാനിലെ നര നഗരത്തിലായിരുന്നു ആക്രമണം അപ്പോൾ ഷിൻസോ ആബേക്ക് വെടിയേറ്റ നഗരം എന്ന് ചോദിക്കുകയാണെങ്കിൽ കിഴക്കൻ ജപ്പാനിലെ നര നഗരത്തിലായിരുന്നു ആക്രമണം നടന്നത് ജപ്പാൻ നാവിക സേനയിൽ അംഗമായിരുന്ന യമഗാമി എന്ന വ്യക്തിയാണ് ആക്രമണം നടത്തിയത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് ഷിൻസോ ആബെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഷിൻസോ ആബെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മവിഭൂഷൺ നൽകിയ ഇന്ത്യ ആദരിച്ചതിൽ ഏക വിദേശിയായിരുന്നു ആര് ഷിൻസോ ആബെ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മിന്നൽ പ്രളയം നേരിട്ട ഇന്ത്യയിലെ സ്ഥലം അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മിന്നൽ പ്രളയം നേരിട്ട ഇന്ത്യയിലെ സ്ഥലം അമർനാഥാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ അമർനാഥിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മിന്നൽ പ്രളയം നേരിട്ട ഇന്ത്യയിലെ പ്രദേശം ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പത്രമാധ്യമങ്ങളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവിടെ മേഘവിസ്ഫോടനം നടന്നു എന്നതാണ് പിന്നീട് മനസ്സിലായി അത് മേഘവിസ്ഫോടനമല്ല മിന്നൽ പ്രളയമാണെന്ന് സാധാരണയായി മേഘവിസ്ഫോടനം നടക്കണമെങ്കിൽ ആ പ്രദേശത്ത് നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കണം എന്നാൽ ഇവിടെ മുപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് അങ്ങനെയാണ് മേഘവിസ്ഫോടനമല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ആദ്യം പറഞ്ഞത് മേഘവിസ്ഫോടനം എന്നതാണ് മേഘവിസ്ഫോടനം ഒരു പ്രദേശത്ത് നടക്കണമെങ്കിൽ ആ പ്രദേശത്ത് നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കണം എന്നാൽ അമർനാഥിൽ മുപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ഓക്കെ അങ്ങനെ മേഘവിസ്ഫോടനം അല്ല എന്ന് റിപ്പോർട്ടുകൾ വന്നു ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇന്ത്യൻ ആർമി ഇരുപത് കിടക്കകളുള്ള ഫീൽഡ്സ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇന്ത്യൻ ആർമി ഇരുപത് കിടക്കകളുള്ള ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം ാണ് ലഡാക്കിലെ ഗാൽവാനിലാണ് ഇന്ത്യൻ ആർമി ഇരുപത് കിടക്കകളുള്ള ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം ഈ ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ പരിക്കേറ്റാൽ ചികിത്സ നൽകുന്നതിനുള്ള താൽക്കാലിക സൗകര്യമാണ് എന്ന് പറയുന്നത് ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ ജവാൻമാർക്ക് ചികിത്സ താൽക്കാലികമായി ചികിത്സാ സൗകര്യം ഒരുക്കുന്ന സ്ഥലത്തെയാണ് എന്തെന്ന് പറയുന്നത് ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇന്ത്യൻ ആർമി ഇരുപത് കിടക്കകളുള്ള ഫീൽഡ്സ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് ഏത് ലഡാക്കിലെ ഗാൽവാൻ നമുക്കറിയാം ഗാൽവാൻ കഴിഞ്ഞ വർഷം ഗാൽവാൻ എന്ന പ്രദേശം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ ചൈന ആക്രമണം അല്ലെങ്കിൽ ചൈന അതിക്രമിച്ച് കയറിയ ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഗാൽവാൻ പ്രവിശ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാൽവാൻ പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗാൽവാനിലെ ഇന്ത്യൻ ആർമി ഇരുപത് കിടക്കകളുള്ള ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ലേപ് നഗരത്തിൽ പോയാൽ മാത്രമേ ഇവരുടെ ചികിത്സ ഉറപ്പാക്കാനായിട്ട് കഴിയുള്ളായിരുന്നു എന്നാൽ ഈ ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ വന്നതോടെ അതിനൊരു ശമനമായി ഓക്കെ അല്ലേ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മൂന്ന് മന്ത്രിമാർക്കായി വീതിച്ചു നൽകി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ എം എൽ എ ആരാണെന്ന് അത് സജി ചെറിയാനാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മൂന്ന് മന്ത്രിമാർക്കായി വീതിച്ചു നൽകുകയാണ് ഉണ്ടായത് അപ്പോ സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാർക്കാണ് വീതിച്ചു നൽകിയതെന്ന് നമുക്കൊന്ന് നോക്കാം ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വി അബ്ദുറഹ്മാൻ നിലവിൽ കായികം വഖഫ് എന്നീ ചുമതലകൾ വഹിക്കുന്ന വി അബ്ദുറഹ്മാനാണ് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പായ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് യൂണിവേഴ്സിറ്റി എന്നീ വകുപ്പുകൾ നിലവിൽ ഇനി കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ് അതുപോലെ തന്നെ അടുത്ത വകുപ്പായ സാംസ്കാരികം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക ക്ഷേമനിധി തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവൻ നിലവിൽ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായ വി എൻ വാസവനാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന സാംസ്കാരികം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക ക്ഷേമനിധി മുതലായ വകുപ്പുകൾ ഇനി കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ അവസാനമായി യുവജനകാര്യം സജിച്ചറിയാൻ കൈകാര്യം ചെയ്തിരുന്ന കാര്യം എന്ന വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസാണ് നിലവിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസാണ് ആണ് കാര്യം കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അല്ലേ ഈ പറഞ്ഞ പോയിന്റുകൾ ക്ലിയറായല്ലോ തിരിഞ്ഞു പോകാതെ എന്തിയാണ് നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ അല്ലേ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പോലീസിലെ തസ്തികകളിൽ ഉണ്ടായ മാറ്റമാണ് നമുക്കന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് ആണ് അപ്പോൾ നിലവിലെ സംസ്ഥാന വിജിലൻസ് മേധാവി ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് ആണ് സംസ്ഥാന വിജിലൻസ് മേധാവി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് ആണ് ഓക്കെ അല്ലേ അടുത്ത് മറ്റൊരു നിയമനം നമുക്ക് നോക്കാം കേരള പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എ ഡി ജി പി ഐ നിയമിതനായത് കേരള പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എ ഡി ജി പി ഐ നിയമിതനായത് എ ഡി ജി പി പത്മകുമാർ ഐ പി എസ് ആണ് അപ്പോൾ കേരള പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എ ഡി ജി പി ഐ നിയമിതനായത് എ ഡി ജി പി കെ പത്മകുമാർ ഐ പി എസ് ആണ് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ഐ നിയമിതനായത് എ ഡി ജി പി കെ പത്മകുമാർ ഐ പി എസ് ഫ്രണ്ട്സ് അടുത്തത് ആൻഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ആയി നിയമിതനായത് ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ഐ നിയമിതനായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ഐ നിയമിതനായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പൊ മൂന്ന് പ്രധാന തസ്തികകൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞത് സംസ്ഥാന വിജിലൻസ് മേധാവിയായത് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആയത് എ ഡി ജി പി കെ പത്മകുമാർ ഐ പി എസ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ജി പിതനായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ റൈറ്റ്സ് എ ഡി ജി പി ആയിരുന്നു ഇതിനു മുന്നേ ഇദ്ദേഹം കേരള സംസ്ഥാന വിജിലൻസ് മേധാവി ആയിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എ ഡി ജി പി ആക്കി ഇപ്പോ നിലവിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ആയി നിയമിതനായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പം നമ്മൾ മൂന്ന് പേരെ പറഞ്ഞു കേരള സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഐ പി എസ് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആയി നിയമിതനായത് എ ഡി ജി പി കെ പത്മകുമാർ ഐ പി എസ് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ആയി നിയമിതനായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇദ്ദേഹം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എ ഡി ജി പി ആയിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തെ ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ആയി നിയമിതനാക്കിയത് ഓക്കെ അല്ലേ ഈ പറഞ്ഞ മൂന്ന് പേരും ക്ലിയറായി നിങ്ങൾ പഠിക്കുക ഓക്കെ അല്ലെ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രൈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഓരോ നൂറ് പേരിലും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷനുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് കേരളമാണ് നമ്മുടെ പോയിന്റ് എന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ട്രൈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കണക്ക് പ്രകാരം ഓരോ നൂറ് പേരിലും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷനുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം കേരളത്തിനാണ് നൂറിൽ എൺപത്തിയേഴ് പേർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് കണക്ക് പ്രകാരം നൂറിൽ എൺപത്തിയേഴ് പേർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള കേരളമാണ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം എത്തിയത് അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ് അപ്പോൾ ട്രായുടെ കണക്ക് പ്രകാരം സംസ്ഥാനങ്ങളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ കണക്ക് എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ് രണ്ടാം സ്ഥാനം നമ്മൾ പറഞ്ഞു കേരളം ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ് നൂറിൽ നൂറ്റി എൺപത്തി ആറ് കണക്ഷൻ എന്ന ആ ഒരു കണക്കിലാണ് ഡൽഹി ഒന്നാം സ്ഥാനം എത്തിയത് രണ്ടാം സ്ഥാനം കേരളം അത് കഴിഞ്ഞ നമ്മുടെ പോയിന്റ് ദേശീയ ശരാശരി നൂറിൽ അറുപത് പേർക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ആദ്യം പറഞ്ഞു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഓരോ നൂറ് പേരിലും ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു നൂറിൽ എൺപത്തിയേഴ് പേർക്ക് ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ് നൂറിൽ നൂറ്റി എൺപത്തി ആറ് കണക്ഷൻ എന്ന കണക്ക് പ്രകാരം ദേശീയ ശരാശരി നൂറിൽ അറുപത് പേർക്കാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഗ്രാമീണ മേഖലയിൽ ഇൻ്റർനെറ്റ് സാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് അപ്പോൾ മൊത്തത്തിൽ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രണ്ടാമതാണെങ്കിലും ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് സാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് അപ്പോൾ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രണ്ടാമതായെങ്കിലും ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതാണ് സംസ്ഥാനങ്ങളുടെ സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ് ഓക്കെ അല്ലേ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അവസാനഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ നമ്മുടെ പോയിന്റ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അവസാനഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് അപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈൽ അവസാനഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ നമ്മൾ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ അശാന്റിയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ആണ് മാർബർഗ് വൈറസ് അപ്പോൾ മാർബർഗ് വൈറസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ അശാന്റിയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് വൈറസിന്റെ പേര് ശ്രദ്ധിക്കുക മാർബർഗ് വൈറസ് ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ അശാന്റി എന്ന് പറയുന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത വൈറസിന്റെ പേരാണ് മാർബർഗ് വൈറസ് ഈ വൈറസിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പശ്ചിമ ജർമ്മനിയിലെ മാർബർഗ് നഗരത്തിലാണ് ലോകത്തിലെ അപകടകാരിയായ വൈറസുകളിലൊന്നായ മാർബർഗ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ ഖാനയിൽ അഷാൻഡയിൽ റിപ്പോർട്ട് ചെയ്ത മാർബർഗ് വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജർമ്മനിയിലെ മാർബർഗ് പട്ടണത്തിലാണ് അപ്പോൾ ജർമ്മനിയിലെ മാർബർഗ് പട്ടണത്തിലാണ് ഈ പറഞ്ഞ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ വൈറസിന്റെ പേര് മാർബർഗ് വൈറസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജർമ്മനിയിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ അശാന്റിയിൽ ഈ വൈറസ് എന്ത് റിപ്പോർട്ട് ചെയ്തതായി ഡബ്ല്യു എച്ച്ഒ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ സ്പോർട്സ് സെക്ഷനിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് എലേന റിബക്കീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് എലേന റിബക്കീന കസാഖിസ്ഥാൻ സ്വദേശിനിയായ എലേന റിബക്കീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് പ്രത്യേകത റിബക്കീനയുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് നമ്മൾ ക്ലാസ്സിന് ആദ്യം പറഞ്ഞു പ്രധാനപ്പെട്ട നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റുകളിൽ ഒന്നാണ് വിംബിൾഡൺ എന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് എലേന റിബക്കീന റിബക്കീനയുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് എലേന റിബക്കീന കസാഖ്താൻ സ്വദേശിനിയാണ് ഓക്കെ അല്ലേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ വിംബിൾഡൺ ടൂർണമെന്റിൽ അപ്പോൾ നമ്മൾ ഇത് രണ്ട് ക്ലാസുകൾക്ക് മുന്നേ പറഞ്ഞതാണ് യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് വിംബിൾഡണിൽ നിന്നും വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ റഷ്യയും ബലാറസുമാണ് അപ്പോൾ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ വിംബിൾഡൺ ടൂർണമെന്റിൽ ഒരു റഷ്യൻ വംശജ കിരീടം നേടിയെന്ന പ്രത്യേകത ഈ വിംബിൾഡണിൽ അപ്പോൾ എലേന റബക്കീനെ കുറിച്ച് പറയുമ്പോൾ എലേന റബിക്കീന ഒരു റഷ്യൻ വംശജയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കസാഖ്താൻ പൗരത്വം നേടി അല്ലെങ്കിൽ കസാഖ്സ്ഥാനിലേക്ക് മാറി കസാഖ്സ്ഥാൻ പൗരസ്ഥം നേടിയ ഒരു യുവതിയാണ് ആർ എന്ന് പറയുന്നത് എലേന റബക്കീന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾഡൺ ജേതാവ് എന്ന് പറയുന്നത് എലേന റബക്കീന കസാഖ്സ്ഥാൻ സ്വദേശിയാണ് അവരൊരു റഷ്യൻ വംശജയാണ് യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ വിംബിൾഡൺ ടൂർണമെന്റിൽ ഒരു റഷ്യൻ വംശജ കിരീടം നേടി എന്ന പ്രത്യേകത ഈ വിംബിൾഡണ് ഉണ്ട് ഓക്കെ ഓൺസ് ജാബർ ടുനീഷ്യൻ രാജ്യക്കാരിയായ ഓൺസ് ജാബർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം റണ്ണറപ്പ് രണ്ടാം സ്ഥാനക്കാരി ഓൺസ് ജാബർ ടുനീഷ്യ രാജ്യക്കാരിയായ ഓൺസ് ജാബർ ആണ് രണ്ടാം സ്ഥാനം നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് ജേതാവും റണ്ണറപ്പും ജേതാവും നമ്മൾ പറഞ്ഞു എലീന റബിക്കീന കസാഖ്താൻ സ്വദേശിനിയായ എലീന റബിക്കീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവായത് വനിതാ വിഭാഗം റണ്ണറപ്പ് ഓൻസ് ജാബർ ടുണീഷ്യ രാജ്യക്കാരിയായ ഓൻസ് ജാബർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ടെന്നീസ് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനക്കാരിയാണ് ഓൺസ് ജാബർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡണിൽ റണ്ണർ അപ്പായ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഓൺസ് ജാബർ ആണ് ലോക ടെന്നീസ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ ഓൺസ് ജാബർ ടെന്നീസ് ലോക റാങ്കിങ്ങിൽ രണ്ടാം റാങ്കുകാരിയാണ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഓൺസ് ജാബർ ആണ് ടെന്നീസ് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനമുള്ളത് ഉള്ളത് ഓക്കെ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് രാജ്യക്കാരി രണ്ടാം സ്ഥാനം ജാബർ രാജ്യക്കാരി അല്ലേ നമ്മൾ വിംബിൾഡണിൽ ടുത്ത് നമ്മൾഡണിൽതാവ് ആരെ നോക്കാം വിംബിൾഡൺ പുരുഷ വിഭാഗ ജേതാവ് നോവാക് ജോക്കോവിച്ച് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗ ജേതാവ് നോവാക് ജോക്കോവിച്ച് ജോക്കോവിച്ചിന്റെ ഏഴാം വിംബിൾഡൺ കിരീടമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗ ജേതാവ് സെർബിയ അപ്പോൾ നോവാക് ദോക്കോവിച്ച് ഏത് രാജ്യക്കാരനെന്ന് ചോദിക്കുകയാണെങ്കിൽ സെർബിയ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗ ജേതാവ് നോവാക് ഡോക്കോവിച്ച് സെർബിയൻ സ്വദേശിയായ നോവാക് ജോക്കോവിച്ച് ജോക്കോവിച്ചിന്റെ ഏഴാം വിംബിൾഡൺ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരസ്ഥമാക്കിയത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായി നാലാം തവണയാണ് വിംബിൾഡൺ കിരീടം സ്വന്തമാക്കുന്നത് അപ്പോൾ നൊവാക് ഡോക്കോവിച്ച് തുടർച്ചയായി നാലാം തവണയാണ് വിംബിൾഡൺ കിരീടം സ്വന്തമാക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വ്യത്യസ്ത ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ഏഴു തവണ ജേതാവാകുന്ന ആദ്യ പുരുഷ താരമാണ് നോവാക് ജോക്കോവിച്ച് അപ്പോൾ രണ്ട് വ്യത്യസ്ത ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിൽ ഏഴു തവണ ജേതാവാകുന്ന ആദ്യ പുരുഷ താരമാണ് ജോക്കോവിച്ച് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വിംബിൾഡൺ ഏഴു തവണ ജേതാവായിട്ടുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഒൻപത് തവണ എന്ത് ചെയ്തിട്ടുണ്ട് നോവാക് ഡോക്കോവിച്ച് ജേതാവായിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിൽ ഏഴ് തവണ ജേതാവാകുന്ന ആദ്യ പുരുഷ താരമാണ് നൊവാക് ദോക്കോവിച്ച് വിംബിൾഡൺ ഏഴ് തവണ കിരീടം കരസ്ഥമാക്കിയപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഒൻപത് തവണ അദ്ദേഹം കിരീടം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ നേട്ടത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾഡൺ ജേതാവായതോടെ തന്റെ ഇരുപത്തിയൊന്നാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത് ഇപ്പൊ മൊത്തം ടൂർണമെന്റുകളിലെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്റെ ഇരുപത്തിയൊന്നാം കിരീടമാണ് നോവാക് ഡോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾഡൺ ജേതാവായതിലൂടെ അടുത്ത് നമ്മൾ നോക്കുന്നത് റണ്ണറപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗം റണ്ണറപ്പ് രണ്ടാം സ്ഥാനക്കാരൻ നിക് കീറിയോസ് അപ്പോൾ ഓസ്ട്രേലിയൻ സ്വദേശിയായ നിക് കീറിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ രണ്ടാം സ്ഥാനക്കാരനായത് അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവായത് നോവാക് ദോക്കോവിച്ച് സെർബിയൻ സ്വദേശിയായ നൊവാക് ദോക്കോവിച്ച് റണ്ണർ അപ്പ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് നിക് കിരിയോസ് ആണ് ഓസ്ട്രേലിയൻ രാജ്യക്കാരനായ നിക് കിരിയോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡണിലെ റണ്ണർ അപ്പായത് പുരുഷ വിഭാഗം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് നിക് കിരിയോസ് ഒന്നാം സ്ഥാനം നോവാക് ദോക്കോവിച്ച് ഓക്കെ അല്ലേ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടി ആലോചിച്ച് വെക്കുക ഈ പറഞ്ഞ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ഗ്രാസ് കോർട്ടിൽ നടക്കുന്ന ാണ് ഏതെന്ന് പറയുന്നത് വിംബിൾഡൺ എന്ന് പറയുന്നത് പുൽത്തകിടിയിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് ഏത് വിംബിൾഡൺ ഓക്കെ അല്ലേ അപ്പോ ഈ പറഞ്ഞ വിംബിൾഡന്റെ മറ്റൊരു പ്രത്യേകത ഗ്രാസ് കോർട്ടാണ് വിംബിൾഡൺ നടക്കുന്നത് ഗ്രാസ് കോർട്ടിലാണ് ലണ്ടനിലാണ് വിംബിൾഡൺ നടക്കുന്നത് ഗ്രാസ് കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് വിംബിൾഡൺ ഓക്കെ അല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആ പോയിന്റുകൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം നമുക്ക് റാപ്പിഡ് റിവിഷൻ സെക്ഷനിലേക്ക് കടക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് രാഷ്ട്രീയ അനശ്ചിതത്വത്തെ തുടർന്ന് ജനകീയ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ശ്രീലങ്ക അത് കഴിഞ്ഞ് നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ നെക്സ്റ്റ് നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വെടിവയ്പിനെ തുടർന്ന് കൊല്ലപ്പെട്ട മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ നെക്സ്റ്റ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മിന്നൽ പ്രളയം നേരിട്ട ഇന്ത്യയിലെ സ്ഥലം അമർനാഥ് ജമ്മു ആൻഡ് കാശ്മീരിലെ അമർനാഥിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മിന്നൽ പ്രളയം നേരിട്ട ഇന്ത്യയിലെ പ്രദേശം നെക്സ്റ്റ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇന്ത്യൻ ആർമി ഇരുപത് കിടക്കകളുള്ള ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം ഗാൽവാൻ ലഡാക്കിലെ ഗാൽവാനിലാണ് നെക്സ്റ്റ് നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് നെക്സ്റ്റ് നമ്മൾ നോക്കിയ പോയിന്റ് കേരള പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എ ഡി ജി പി ആയി നിയമിതനായത് എ ഡി ജി പി കെ പത്മകുമാർ ഐ പി എസ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ആയി നിയമിതനായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ നെക്സ്റ്റ് നമ്മൾ നോക്കിയ പോയിന്റ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രൈ കണക്ക് പ്രകാരം ഓരോ നൂറ് പേരിലും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് കേരളമാണ് ഒന്നാം സ്ഥാനം ഡൽഹിക്കാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് സാന്ദ്രതയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതും കേരളമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അവസാനഘട്ട സമുദ്ര പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കി ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലെ അഷാൻറെയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് മാർബർഗ് വൈറസ് ഇത് ജർമ്മനിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനിയിലെ മാർബർഗ് എന്ന നഗരത്തിലാണ് ഈ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് മേഖലയിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് എലേന റബക്കീന കസാഖിസ്ഥാൻ സ്വദേശിയായ എലേന റബക്കീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ ജേതാവ് അറ്റ്ലാസ്റ്റ് വിംബിൾഡൺ പുരുഷ വിഭാഗ ജേതാവ് സെർബിയൻ രാജ്യക്കാരനായ നൊവാക് ജോക്കോവിച്ച് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ് ആ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ കിട്ടാത്തവർ ആ ക്ലാസ് കൃത്യമായി കാണുക നമുക്ക് ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം ആദ്യ ചോദ്യം നിങ്ങൾക്കായി നൽകുന്ന ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്ന നഗരം ഓപ്ഷൻ എ ജമ്മു ആൻഡ് കാശ്മീർ ഓപ്ഷൻ ബി കറാച്ചി ഓപ്ഷൻ സി ബാലി ഓപ്ഷൻ ഡി ബീജിങ് ഓക്കെ അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്ന നഗരം ഇതാണ് നിങ്ങളുടെ ആദ്യ ചോദ്യം നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി ഓപ്ഷൻ എ ജ്യോതിരാദിത്യ സിന്ധ്യ ഓപ്ഷൻ ബി അർജുൻ മുണ്ട ഓപ്ഷൻ സി മുക്താർ അബ്ബാസ് നഖ്വി ഓപ്ഷൻ ഡി സ്മൃതി ഇറാനി ഇപ്പോ നിങ്ങൾക്ക് നൽകിയ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ ചോദ്യം ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഇന്നലെ നിങ്ങൾക്കായി നൽകിയ ആദ്യ ചോദ്യം ഗണിത നോബൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫീൽഡ്സ് മെഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരസ്ഥമാക്കിയ ഉക്രൈൻ മാത്തമാറ്റീഷ്യൻ ചോദ്യം ഒന്നുകൂടെ ഗണിത നോബൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫീൽഡ്സ് മെഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരസ്ഥമാക്കിയ ഉക്രൈൻ മാത്തമാറ്റീഷ്യൻ ഓപ്ഷൻ എ ഹ്യൂഗോ ഡുമിനിൽ കോൻ ഓപ്ഷൻ ബി മെരീന വയാസോസ്ക ഓപ്ഷൻ സി ജൂൺ ഹൂ ഓപ്ഷൻ ഡി ജെയിംസ് മെയിനാൾ അതിൽ കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മെരീന വയാസോസ്കയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫീൽസ് മെഡൽ കരസ്ഥമാക്കിയ ഉക്രൈൻ മാത്തമറ്റീഷ്യൻ മെരീന വയാസോസ്കയാണ് ആണ് ഓക്കെ അല്ലേ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് പരിശോധിക്കാം പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഒരേ പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഒരേ പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം ഓപ്ഷൻ എ ഓസ്ട്രേലിയ ഓപ്ഷൻ ബി അയർലാൻഡ് ഓപ്ഷൻ സി ന്യൂസിലാൻഡ് ഓപ്ഷൻ ഡി സ്കോട്ട്ലാൻഡ് അതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ന്യൂസിലാൻഡാണ് പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഒരേ പ്രതിഫലം നൽകാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലാൻഡാണ് ഓക്കെ അല്ലേ രണ്ട് ചോദ്യങ്ങളും ക്ലിയർ അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലെ പ്രധാന കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട ഫാക്സുമാണ് പറഞ്ഞ പോയിൻ്റുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കറണ്ട് അഫേഴ്സുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്